നൂഹിന് നാട് കണ്ണീരോടെ വിട നൽകി. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 കോതപറമ്പിലെ വീട്ടിലെത്തിച്ച നൂഹിന്റെ മൃതദേഹം ഒരു നോക്കു കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. മത്സ്യത്തൊഴിലാളിയായ നൂഹ് കഴിഞ്ഞ 11 വർഷമായി പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ 25 February അവസാനമായി നാട്ടിൽ വന്നുപോയത്. കോവിഡ് സിറ്റിയിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ കുട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പുരക്കൽ നൂഹിന്റെ വിയോഗം നാടിനാകെ നൊമ്പരമായി. കണ്ണീരണിഞ്ഞ വിഴികളുമായാണ് സുഹൃത്തുക്കളും പ്രദേശവാസികളും ചടങ്ങിൽ സംബന്ധിച്ചത്. നൂഹടക്കം മരണമടഞ്ഞ 31 പേരുടെ മൃതദേഹവുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മൃതദേഹം ഏറ്റുവാങ്ങി. വൈകിട്ട് 3:30 കോതപറമ്പിലെ വീട്ടിലെത്തിച്ച നൂഹിന്റെ മൃതദേഹം ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. പാണക്കാട് സയ്യിദ് സാദിഖലി, ഷിഹാബ് തങ്ങൾ, ഡോക്ടർ MP അബ്ദുസമ്മദ് സമദാനി, കുറുക്കോളി മൊയ്തീൻ MLA, തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ്, DYSP BP ഷംസ്, തഹസിൽദാർ എസ് ഷീജ, PMA സലാം, എൻ ഷംസുദ്ദീൻ MLA, AP അനിൽകുമാർ, കൂട്ടായി ബഷീർ, ഷോ ശ്രീനിവാസൻ, തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, അജിത് കോളാടി, അഡ്വക്കേറ്റ് പി നസറുള്ള, കെ ജനചന്ദ്ര മാസ്റ്റർ, സത്താർ ഹാജി, CP കുഞ്ഞുട്ടി തുടങ്ങി വിവിധ തുറകളിലെ നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. കൂട്ടായി കോതപറമ്പ് സ്വദേശി കുപ്പന്റെ പുരക്കിൽ പരേതനായ അംസയുടെയും റുക്കിയുടെയും മകനാണ് 42-കാരനായ നൂഹ്. തീപിടുത്തത്തിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നൂഹും അപകടത്തിൽപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം. തീ പടരുന്നത് കണ്ട നൂഹാണ് മറ്റ് സഹപ്രവർത്തകരെ ഉറക്കത്തു നിന്നും വിളിച്ചു നടത്തിയത്. പിന്നീട് നൂഹിനെ കാണാതായതോടെ തെരച്ചിൽ നടത്തിയ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് നൂഹ് മരവടഞ്ഞതറിഞ്ഞത്. മത്സ്യത്തൊഴിലാളിയായ നൂഹ് കഴിഞ്ഞ 11 വർഷമായി പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ 25 February അവസാനമായി നാട്ടിൽ വന്നുപോയത്.